ശരിക്ക് സ്വാമി വിവേകാനന്ദൻ അമേരിക്കക്കാരോട് പറഞ്ഞത് 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, വേർ ആസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ് എന്ന് പറയണ്ടേ. അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വരി പറഞ്ഞത്. ഞാൻ MBAക്ക് പഠിച്ചപ്പോൾ ഞങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്സുകളിൽ എല്ലാവരും പഠിപ്പിച്ചിരുന്നത് 20th century ബിലോങ്സ് ടു എഫിഷ്യൻസി, എഫിഷ്യൻസിയാണ് 20th century വേണ്ടിയിരുന്നത്. 21st century നീഡ്സ് എഫക്റ്റീവ്നെസ്. 21st century ആവശ്യമുള്ളത് എഫക്റ്റീവ്നെസ് ആണ്. എഫിഷ്യൻസി ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്യുക, അത് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അവിടെ വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് മാൻ പവർ, വേസ്റ്റ് ഓഫ് വെൽത്ത്, വേസ്റ്റ് ഓഫ് സ്പേസ്, വേസ്റ്റ് ഓഫ് എനിത്തിങ് ഷുഡ് ബി അവോയ്ഡഡ്. അതാണ് എഫക്റ്റീവ്നെസ്. അത് എഫക്റ്റീവ് ആയിരിക്കണം, ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടണം. അപ്പോൾ 21st century ബിലോങ്സ് ടു എഫക്റ്റീവ്നെസ്, 20th century ബിലോങ്സ് ടു എഫിഷ്യൻസി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മിനിങ്ങാന്ന് ഭംഗിയായിട്ട് വാരണാസിയിലെ പ്രവർത്തകരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് എഫിഷ്യൻസിയേക്കാളും എഫക്റ്റീവ്നെസ് അല്ല, എഫിഷ്യൻസിയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം, റിസൾട്ട് അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഒരല്പം വൈകിയാലും ആ റിസൾട്ട് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിരിക്കും, ആ റിസൾട്ട് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആയിരിക്കും. എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ട് ഹറിവറിയായിട്ട് ചിലത് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടി എന്ന് വരും, പക്ഷേ അത് സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് ആവണമെന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എഫിഷ്യൻസിയാണ് വേണ്ടത് എന്ന്. വളരെ ഭംഗിയായിട്ട് വർക്ക് ആൻഡ് വർക്കർ, അതിൻ്റെ ഇൻ്റഗ്രേഷനാണ് വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ വരും, സ്പേസ് വരും, ലൈറ്റ് വരും, എനർജി വരും, വെൽത്ത് വരും, അതൊക്കെ സബോർഡിനേറ്റ്സ് ആണ്, സബ്സിഡിയറിയാണ് വർക്ക് ആൻഡ് വർക്കർ. നല്ല ഭംഗിയായിട്ട് പറയുകയുണ്ടായിരുന്നു, ഒരു നല്ല മാനേജ്മെൻ്റ്, വർക്ക് ആൻഡ് വർക്കർ, ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അതും കൂടി ചേർത്ത് ഇപ്രാവശ്യം സബ്കാ വിശ്വാസ്. ആർക്കെങ്കിലൊക്കെ വിശ്വാസം കുറവുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. വിശ്വാസമില്ലാത്തവൻ ഒരു മൂലയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ളതല്ല, അതൊക്കെ നമ്മളുടെ ഭാഷയാണ്. ഭരണാധികാരിക്ക് അങ്ങനെ ഒരു ഭാഷ ഉണ്ടാവരുത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശത്രുക്കളെയും വിളിക്കണം, വളരെ ഉറപ്പിച്ച് പറഞ്ഞു. കമലഹാസനെ വിളിച്ചിട്ടുണ്ട്, സെറിമണിക്ക് സെറിമണിക്ക് വിളിച്ചിട്ടുണ്ട്, പാകിസ്ഥാനെ വിളിച്ചിട്ടില്ല. ശത്രു തന്നെയാണ്, ഈ നാടിനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്നെയായ സ്ഥിതിക്ക് വിളിച്ചിട്ടില്ല. ബാക്കി ധാരാളം വ്യക്തികളെ വിളിച്ചിട്ടുണ്ട്, മമതാ ബാനർജിയെ വിളിച്ചിട്ടുണ്ട്, വരുന്നില്ല എന്ന് തീരുമാനിച്ചു. ഏതായാലും അമ്മച്ചി കുറെ തളർന്നിട്ടുണ്ട്, നേരത്തെയുള്ള ധാർഷ്ട്യമൊക്കെ പോയി. മറ്റൊരാൾ മുങ്ങി എവിടേക്കോ പോയി എന്നുള്ള ഇന്നത്തെ ഓൺലൈൻ ചാനലിലുണ്ട് രാഹുൽ ഗാന്ധി. അത് സ്ഥിരമായിട്ട് മുങ്ങുന്ന പാർട്ടിയാണ്, വേറെന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുണ്ടെങ്കിലേ വർക്കാവുള്ളൂ എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, എഫക്റ്റീവ്നെസ്സിനേക്കാൾ എഫിഷ്യൻസിയാണ് വേണ്ടത് എന്നൊരു നിർവചനം വന്നിരിക്കുന്നു. നന്നായി. ചിലതൊക്കെ ചിലർ പറയുന്നത് തന്നെയാണ് മാനേജ്മെൻ്റ് എന്നുള്ളതല്ല, മാറ്റി പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ബീയിങ് ഡിഫറൻറ്റ് വെൻ കമ്പയർ ടു അതേഴ്സ്. എഫർട്ടും റിസൾട്ടും അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും ബീയിങ് ഡിഫറൻറ്റ്, എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ എ ഡിഫറൻറ്റ് വേ, ഡിഫറൻറ്റ് ഫ്രം വാട്ട് അതേഴ്സ് ആർ ടെല്ലിങ്, അങ്ങനെ കൂടി ഉണ്ടല്ലേ, എന്നാലേ ശരിയാവുള്ളൂ.